ഒരു അരക്കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കിലത്തെ നാരൊക്കെ കളഞ്ഞ് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മുരിങ്ങക്കോല്, അതുപോലെ കുറച്ച് പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, അതുപോലെ തന്നെ ഒരു രണ്ട് നേന്ത്രക്കായ. ഇനി ഇതിൽ അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് നമ്മൾ നടു വളർത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, ഞാനൊരു വലിയ തേങ്ങയുടെ പകുതി ചിരണ്ടിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള മല്ലി, അതുപോലെ ഒരു മൂന്നോ നാലോ പിരിയമുളക്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. വാഴയ്ക്ക, മുരിങ്ങക്കോല്, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇവിടെ എ സിക്കകത്തിരുന്നതായതുകൊണ്ടാണ് കട്ട പിടിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം, നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ചെമ്മീൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്രേവി ടൈപ്പുള്ള കറിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു അരക്കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കിലത്തെ നാരൊക്കെ കളഞ്ഞ് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മുരിങ്ങക്കോല്, അതുപോലെ കുറച്ച് പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, അതുപോലെ തന്നെ ഒരു രണ്ട് നേന്ത്രക്കായ. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിക്കായാണെങ്കിലും ഉപയോഗിക്കാം. ഇത് ഞാനിതിൻ്റെ തൊലി കറുത്ത് പോയത് കൊണ്ട് ഇത് പീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്നെങ്കിൽ തൊലിയോട് കൂടിയോ അതല്ലെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷമോ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം നമ്മൾ അവിയലിൻ്റെ കഷ്ണം നുറുക്കുന്ന ആ ഒരു പരുവത്തിൽ കുറച്ച് കട്ടിക്ക് നുറുക്കിയിട്ടെടുക്കുക. അല്ലെങ്കിൽ വാഴക്ക വെന്ത് കഴിയുമ്പോഴത്തേക്കും അത് അലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം നിങ്ങൾ അരിഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് നമ്മൾ നടു വളർത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പം അതുകൊണ്ട് എരിവ് ബാലൻസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള പച്ചമുളക് ഇറങ്ങണം. പിരിയമുളകാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു വലിയ കഷ്ണം കൊടംപുളി, അതായത് നമ്മുടെ മീനിൻ്റെ പുളിയാണ്. ഇനി നിങ്ങൾക്ക് കൊടംപുളി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല പുളിയുള്ള ഒരു തക്കാളി, ഒരു തക്കാളിയോ ഒരു ഒന്നര തക്കാളി വരെ നിങ്ങൾക്ക് ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ തേങ്ങയുടെ പകുതി ചിരണ്ടിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള മല്ലി, അതായത് മുഴുവൻ മല്ലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടി എടുത്താലും മതി. അതുപോലെ ഒരു മൂന്നോ നാലോ പിരിയമുളക്. ഇനി നിങ്ങളുടെ പിരിയമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ എരിവുള്ള മുളകാണെങ്കിൽ ഒരൊന്നോ രണ്ടോ, ചെറിയ ഒന്നോ രണ്ടോ മുളക് എടുത്താലും മതിയാകും. ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളും അതുപോലെ നമ്മുടെ കുടമ്പുളിയും ചേർത്ത് കൊടുക്കുക. അതായത് നമ്മുടെ കറിവേപ്പില, വാഴയ്ക്ക, മുരിങ്ങക്കോല്, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇവിടെ എ സിക്കകത്തിരുന്നതായതുകൊണ്ടാണ് കട്ട പിടിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ ചേർത്താലും മതിയാവും. ഞാനിവിടെ ഒരു ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന്, അതായത് നമ്മുടെ ഈ പച്ചക്കറികളും നമ്മുടെ ചെമ്മീനെ മൂടി നിൽക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഞാൻ അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം, നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തെ കുക്കിംഗ് ടൈം മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ അന്നേരത്തേക്ക് എല്ലാ സാധനവും നമുക്ക് നമ്മുടെ ചെമ്മീനും ഇതെല്ലാം വെന്ത് കിട്ടും. അത് ആ വേഗുന്ന സമയത്തേക്ക് നമ്മുടെ ആ തേങ്ങയും മല്ലിയും നമ്മുടെ മുളകും എല്ലാം കൂടെ നമുക്ക് ഒന്ന് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെമ്മീൻ അവിടെ നിന്ന് റെഡി ആകുന്നതുകൊണ്ട് അത് മാറ്റി വെക്കുക. ഇനി ചെമ്മീൻ വെന്ത് വരട്ടെ. ചെമ്മീൻ അത്യാവശ്യം വെന്ത് വെള്ളമൊക്കെ വറ്റി ഒന്ന് നന്നായി വെന്ത് വരണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തോന്ന് പറയാം, ചെമ്മീൻ എന്തായാലും വെന്തിട്ടുണ്ടാവും. അപ്പോൾ വെന്തോന്ന് അറിയാണ്ട് നമ്മുടെ വാഴയ്ക്ക ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പം അത് വെന്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഇത് വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഈ ഒരു സമയത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പും അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ അരപ്പ് കഴുകി ഒഴിക്കുമ്പോൾ എന്ന വെള്ളം ചൂടുവെള്ളമാകാൻ ശ്രദ്ധിക്കുക. പച്ചവെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ച ചൊവയുണ്ടാവും. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. നന്നായിട്ട് തിളച്ച് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും
ഇതിൻ്റെ തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഗ്രേവിയുടെ അളവിനനുസരിച്ച് നിങ്ങളിത് കുറുക്കിയെടുക്കുക. കുറച്ചും കൂടെ ഗ്രേവി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഈ സമയത്ത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വാഴക്കല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കറിക്കായാണെങ്കിലും ചേർക്കാം. ഇനി അതല്ല അതിന് പകരം ഈ സെയിം റെസിപ്പി തന്നെ പകരം അതിന് പകരം ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിനകത്തേക്ക് താളിപ്പൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്കൊരു 2 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും, മുഴുവൻ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും, നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് സാധാരണ വറുത്തെടുക്കുന്നത് പോലെ തന്നെ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഉള്ളി ചേർക്കുന്നില്ല. ഇനി നിങ്ങളിൽ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറിക്കകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്രേവി നമ്മുടെ ഇതിൽ പാത്രത്തിൽ ഒഴിച്ചിട്ട് തിരിച്ചൊഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. പിറ്റേ ഒരു ദിവസം മൊത്തം ഇരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോഴായിരിക്കും പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഓ, പാത്രത്തിനടപ്പ് മാറിപ്പോയി. എന്തായാലും ഇത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് കാണിച്ച് തരാം. അപ്പോൾ ഇതിപ്പം നമ്മൾ അടച്ച് വെച്ചാലേ നമുക്ക് അതിൻ്റെ ആ ഫ്ലേവർ മൊത്തം അതിനകത്തേക്ക്, നമ്മുടെ ആ വറുത്തിട്ടതിൻ്റെ ഫ്ലേവർ മൊത്തം നമുക്ക് അതിനകത്തേക്ക് ഇറങ്ങി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പം ഏകദേശം 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിത് സെർവ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഫോട്ടോയും എടുക്കണം. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് നമ്മൾ ഒരു വെജിറ്റേറിയൻ ഗോതമ്പ് ദോശയുടെ കൂടെയാണ്. വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. വളരെ സ്പോഞ്ച് പോലെയുള്ള നല്ല ദോശയാണ്. കലക്കിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മിക്സിക്കകത്ത് കറക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഇത് ഇതിൻ്റെ കൂടെ ഈ ഒരു ഗോതമ്പ് ദോശയുടെ കൂടെ ഇത് നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. ആ ചെമ്മീനും അതിൻ്റെ ഗ്രേവിയും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ കഴിച്ച സമയത്ത്. അപ്പം നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് മുരിങ്ങക്കോലും എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു നമ്മുടെ ചെമ്മീൻ കറി, ചെമ്മീനും മാങ്ങയല്ല ചെമ്മീനും മുരിങ്ങക്കോലും വാഴക്കയും കൂടെ ഉള്ള കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതായിട്ട് ഇഷ്ടപ്പെടും. എന്തായാലും നമ്മൾ ഈ ദോശയുടെ റെസിപ്പി നമ്മൾ അധികം താമസിക്കാതെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്.